गुड आफ्टरनून चिल्ड्रन നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് എഴുതി വെച്ചായിരുന്നോ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ആ ചെറുശ്ശേരിയെക്കുറിച്ചും ചെറുശ്ശേരിയുടെ കവിതയായ കൃഷ്ണഗാഥയെക്കുറിച്ചുമാണ് പഠിച്ചത് അല്ലേ എല്ലാവരും ഓർക്കുന്നുണ്ടോ നമ്മൾ കവിതയുടെ രാമുഖമാണ് പറഞ്ഞത് ആ കവിതയെക്കുറിച്ച് അല്ലേ ഇത് നോക്കുക ആ ചെറുശ്ശേരിയെക്കുറിച്ച് പഠിച്ചപ്പോഴത്തെ ഈ കാണുന്നുണ്ട് എല്ലാവരും പ്രാചീന കവിത്രയത്തിലെ ആദ്യ കവിയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉത്തരാർത്ഥത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞു കൃഷ്ണഗാഥ എന്ന കൃതി കൊണ്ട് തന്നെ പ്രസിദ്ധിയാർജിച്ച കവിയാണ് പച്ച മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യ കൃതി അതുപോലെ തന്നെ സർവത്ര അലങ്കാരഭാസകമായ ലളിത കോമള കാന്ത പദാവലികളാൽ നിർമ്മിതമാണ് എല്ലാ ഋതുക്കളെയും കുറിച്ചുള്ള വർണ്ണന ആ കൃതിയിലുണ്ട് കൃഷ്ണഗാഥയിലുണ്ട് കൃഷ്ണഗാഥയിലുള്ള നീളം എല്ലാ ഋതുക്കളെയും കുറിച്ച് വർണ്ണിക്കുന്നു ഋതുക്കളെന്ന് വെച്ചാൽ സീസൺസ് ഇപ്പൊ കാലങ്ങള് ഇതേ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ ഇന്ന് നമ്മൾ കവിതയിലേക്ക് കടക്കുകയാണ് കവിതയുടെ പേരെന്താണ് മഞ്ഞുകാലം അല്ലെ പാഠം ഇന്ന് മഞ്ഞുകാലം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗം നമുക്കറിയാം കവിത എന്ന് പറയുന്നത് കവിതയുടെ എന്താണ് കവിതയുടെ ആ ഭാവം നഷ്ടപ്പെടുത്താതെ നമുക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ ഈണത്തിൽ വേണമെങ്കിലും ചൊല്ലാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്കറിയാവുന്ന ഈണത്തിൽ നിങ്ങൾ ചൊല്ലുക ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മഞ്ഞുകാലത്തെ കുറിച്ചാണ് അല്ലെ മഞ്ഞുകാലം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ മഞ്ഞ് പെയ്യുന്ന ആ സമയത്തെ പ്രകൃതിയുടെ അവസ്ഥ ഇപ്പോൾ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതൊക്കെയായിരിക്കും സാധാരണഗതിയിൽ വർണ്ണിക്കുക അല്ലെ അല്ലെങ്കിൽ പറയുക ഇവിടെ കവിയും അതൊക്കെ തന്നെയാണ് ഈ കവിതയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇവിടെ നോക്കാം ആദ്യം തന്നെ പറഞ്ഞു എല്ലാ ഋതുക്കളെയും കുറിച്ചുള്ള വർണ്ണന അല്ലെങ്കിൽ കാലങ്ങളെ കുറിച്ചുള്ള വർണ്ണന ചെറുശ്ശേരി കൃഷ്ണഗാഥയിലുടനീളം കാണാം അതിലൊരു കാലത്തെ കുറിച്ച് ഒരു സീസണാണ് മഞ്ഞുകാലം ആ മഞ്ഞുകാലത്തെ കുറിച്ചാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത് ആദ്യം എല്ലാവരും പാഠപുസ്തകം എല്ലാവരുടെ പാഠപുസ്തകം ഇല്ലേ ആ പാഠപുസ്തകം എല്ലാവരും കയ്യിലെടുക്കുക തുറന്നു വെക്കുക ആദ്യം ഞാനൊന്ന് കുറച്ച് വരികള് ചൊല്ലിക്കേൽപ്പിക്കാം രണ്ടാമത് വീണ്ടും ചൊല്ലുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ ചൊല്ലുക പിന്നീട് അതിനുശേഷം ആ വരികളുടെ അർത്ഥമൊക്കെ മിസ് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക നോക്കുക ശീതം താഴച്ചോരു ഹേമന്ത കാലവും ആ മന്ദം പോന്നിങ്ങോ വന്നിടപ്പോൾ പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തൂകിത്തൂടങ്ങിയതെങ്ങും ചന്ദനായുള്ളൊരു പങ്കജ നാഥന്തൻ മണ്ഡലം മങ്ങിച്ച മഞ്ഞുകൂടി കെമ്പില്ലായ ദുഃഖമൊപ്പുണ്ടായി മേവുമ്പിൽ കെൽപ്പരെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചൊല്ലിത്തരാം നീ എന്റെ കൂടെ ചൊല്ലുക കേട്ടോ നന്നായിട്ട് വായിക്കാനായിട്ട് ചൊല്ലുവാനായിട്ട് നിങ്ങൾ പഠിക്കും ശീതം താഴച്ചൊരു ഹേമന്ത കാലവും ആ മന്ദം പോന്നിങ്ങോ വന്നിതപ്പോ
അർത്ഥം പറഞ്ഞു തരാം കേട്ടോ നോക്ക ശീതം തഴച്ചൊരു ശീതം അത് എന്താണ് ശീതം ശീതം പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ ശീതം തണുപ്പ് ശീതം തണുപ്പ് അപ്പോൾ ശീതം തഴച്ചൊരു ഹേമന്തകാലം ഹേമന്തകാലം മഞ്ഞുകാലം ശീതം തഴച്ച തഴച്ച വലുതായ വളർന്ന വർദ്ധിച്ച അതായത് വർദ്ധിച്ച തണുപ്പോടുകൂടിയ മഞ്ഞുകാലം ആമന്ദം പോന്നിങ്ങു വന്നിടപ്പോൾ ആ മന്ദം മന്ദം പതുക്കെ വരുവാട്ടിറങ്ങി അതായത് ശീതകാലത്തിന്റെ വരവായി അല്ലെങ്കിൽ ശൈത്യകാലത്തിന്റെ വരവായി എന്നാണ് ചെറുശ്ശേരി സൂചിപ്പിക്കുന്നത് കവി സൂചിപ്പിക്കുന്നത് ശീതം തഴച്ചൊരു തണുപ്പ് വലുതായ തണുപ്പോടുകൂടിയ ഹേമന്തകാലം ആ മന്ദം പോന്നിങ്ങു വന്നിടപ്പോൾ പതുക്കെ പതുക്കെ വന്ന് അത് ആ തണുപ്പ് കാലത്തിന്റെ വരവായി എന്നാണ് കവിയുടെ സൂചിപ്പിക്കുന്നത് തണുപ്പുകാലം തുടങ്ങുവാൻ തുടങ്ങിക്കഴിഞ്ഞു പാലാഴിത്തൂവെള്ളം തൂകുന്നത് പോലെ നൽ പ്രാലേയം തൂകി തുടങ്ങിയിരങ്ങും നോക്കുക പ്രാലേയത്തിന്റെ അർത്ഥം അത് നോക്കുക പ്രാലേയം പ്രാലേയം മഞ്ഞ് പ്രാലേയമത്വങ്ങള് മഞ്ഞ് അപ്പോൾ മഞ്ഞ് എങ്ങനെയാണ് തൂകുവാൻ തുടങ്ങിയതെന്നാണ് പറയുന്നത് അതിന് മുന്നേ ഉള്ള വരി നോക്കിക്കേ പാലാഴിത്തൂവെള്ളം തൂകുന്നത് പോലെ പാലാഴിയിലെ തൂവെള്ളം തൂപോലെ എന്ന് വെച്ചാൽ നല്ല വെണ്മയേറിയ പാല് പോലെ വെണ്മയാർന്ന ആ പാലാഴിയിലെ വെള്ളം തൂകുന്നത് പോലെയാണ് മഞ്ഞുതുള്ളികൾ താഴേക്ക് പതിക്കുന്നത് അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നത് പ്രാലേയം മഞ്ഞ് മഞ്ഞ് എല്ലായിടത്തും തൂകുവാനായിട്ട് തുടങ്ങി പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ പാലാഴി ഏതാണ് പാലാഴി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ആ ദേവന്മാരെ അമൃത് കടഞ്ഞെടുത്ത് അതല്ലേ പാലാഴിയിൽ നിന്ന് പാലാഴിയിലെ വെള്ളത്തിന്റെ പ്രത്യേകത എന്താന്ന് പറയുന്നത് അത് പാല് പോലെ വെണ്മയേറിയതാണ് പരിശുദ്ധമാണ് അല്ലെങ്കിൽ നല്ല വെളുത്ത നിറമാണെന്നാണ് പറയുന്നത് നമുക്കറിയാം മഞ്ഞ് തുള്ളികള് ഇലകളിലൊക്കെ പറ്റി നിൽക്കുകയാണെങ്കിൽ രാവിലെ നിങ്ങൾ എഴുന്നേക്കും എത്രയും രാവിലെ നിങ്ങൾ എഴുന്നേക്കും മഞ്ഞുകാലത്ത് പ്രയാസം അല്ലെ എണ്ണയൊക്കെ ചുരുണ്ടു കൂടിയേ കിടക്കും വളരെ എന്താണ് ബുദ്ധിമുട്ടോടുകൂടി വളരെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അമ്മയൊക്കെ സ്കൂളിൽ പോകാൻ രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞ ഒന്നുകൂടി അതിന്റെ അത് പുറപ്പിനകത്ത് ചുരുണ്ടു കൂടിയൊക്കെ കിടക്കും അല്ലെ അപ്പോൾ എഴുന്നേക്കുന്നത് തന്നെ വിഷമിച്ചാണ് രാവിലെ നോക്കുകയാണെങ്കിൽ ഏഴിലേക്ക് ചേമ്പിലിയുടെ പുറത്തൊക്കെ ഈ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കാണാം അപ്പോൾ ഈ വെള്ളത്തിന്റെ നല്ല സ്പടികം പോലെ നല്ല വെണ്മയാർന്ന വെള്ളത്തുള്ളികളാണ് അല്ലെ അതുകൊണ്ടാണ് ഇവിടെ പാലാഴിയിലെ വെള്ളം പോലെ മനോഹരമാർന്ന വെണ്മയാർന്ന വെള്ളമായിട്ട് മഞ്ഞിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് കവിയുടെ പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തൂകി തുടങ്ങിയിരങ്ങും ചന്ദനായുള്ളൊരു പങ്കജനാഥൻ തൻ മണ്ഡലം മങ്ങിച്ച മഞ്ഞുകൂടി നമുക്കറിയാം നല്ല മഞ്ഞ് പെയ്യുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ നല്ല മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ സൂര്യപ്രകാശം കാണാൻ സാധിക്കില്ല അല്ലെ അതിനിടെ കവി പറഞ്ഞിരിക്കുന്നത് ചണ്ഠനായുള്ള ചണ്ഠൻ ഉഗ്രൻ ചണ്ഠൻ ചണ്ഠനായുള്ള ഉഗ്രരൂപിയായ പങ്കജനാഥൻ പങ്കജം കേട്ടിട്ടില്ലേ കമലം പങ്കജം എന്താണ് പങ്കജം താമര പങ്കജനാഥൻ താമരയുടെ നാഥൻ ഭർത്താവ് ആരാണ് ആ താമരയുടെ ഭർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്ന സൂര്യനെയാണ് അതിനൊരു കഥയുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാം താമര ആമ്പൽ അതുപോലെയുള്ള പൂക്കളൊക്കെ വിടരുന്നത് എപ്പോഴാണ് സൂര്യപ്രകാശത്തിന്റെ സാമീപ്യത്തിലാണ് സൂര്യൻ ഒരുമിച്ച് വരുമ്പോഴത്തേക്കാണ് ഇവ കൂമ്പി നിൽക്കുന്ന ഇവ വിടരുവാൻ തുടങ്ങുന്നത് അല്ലെ സൂര്യൻ മറയുന്നതോടുകൂടി ഇവ പതുക്കെ കൂമ്പുവാൻ തുടങ്ങും അല്ലെ ഇവിടെ കവി താമരയുടെ ഭർത്താവായിട്ടാണ് സൂര്യനെ സങ്കല്പിച്ചിരിക്കുന്നത് കവി സങ്കല്പമാണത് നോക്കുക ചണ്ഠനായുള്ളൊരു പങ്കജനാഥൻ എങ്ങനെയുള്ള സൂര്യനാണ് ഉഗ്രരൂപിയായ ഉഗ്രമായ പ്രകാശകിരണങ്ങൾ പൊഴിക്കുവാൻ കഴിവുള്ള സൂര്യൻ പോലും തന്റെ മണ്ഡലമെല്ലാം മങ്ങിച്ച മഞ്ഞുകൂടി വെച്ചാലെന്താണ് വെയിലൊന്നും വെക്കാതെ അല്ലെ പ്രകാശകിരണങ്ങൾ മഞ്ഞിനാൽ മൂടപ്പെട്ട് താഴേക്ക് പതിക്കാതെ പിന്നിൽ പതിക്കാതെ ഇപ്പോൾ ആകപ്പാടെ എന്താണ് സൂര്യൻ മങ്ങി മയങ്ങിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും വെട്ടമൊന്നും ഇല്ലാതെ അതാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് ഇവിടെ സൂര്യൻ പോലും ഉഗ്രരൂപിയായ സൂര്യൻ പോലും തന്റെ മണ്ഡലമെല്ലാം മങ്ങിച്ച മഞ്ഞിരിക്കുവാൻ തുടങ്ങി ഇനി നോക്കുക വലിയൊരു ലോകതത്വമാണ് കവി ഇവിടെ പറഞ്ഞിരുന്നത് കേൾപ്പില്ല യാതോർക്കും ഒപ്പുണ്ടായ മേവുകിൽ
स्वाभाविकवे का जीवित
സത്യം കവി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം നിങ്ങളുടെയൊക്കെ വീട്ടിൽ അച്ഛൻ എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ അച്ഛനെന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചാൽ അമ്മമാർക്ക് വളരെ വിഷമമായിരിക്കും അല്ലെ? അവരുടെ ആ അവസ്ഥ തന്നെ മാറും. അവരുടെ എപ്പോഴും ദുഃഖിച്ച് വിഷമത്തോടെ ഇരിക്കുന്ന അമ്മയായിരിക്കും നിങ്ങൾ കാണുന്നത് അല്ലെ? അതാണ് ഇവിടെ കവി പറയുന്നത്. ഭാര്യയായ ഭർത്താവായ സൂര്യൻ മങ്ങിയപ്പോഴത്തേക്ക് ഭാര്യയായ താമരയും കൂമ്പുവാൻ തുടങ്ങി. എന്റെ ശോഭയെല്ലാം ഒതുക്കി അത് കൂമ്പുവാൻ തുടങ്ങി. അതുപോലെ എന്താണ്, ഏതുപോലെയാണെന്ന് കവി പറയുന്നത്? ഭർത്താക്കന്മാരുടെ ശോഭ കുറയുമ്പോൾ ഭാര്യമാരുടെ ആ ശോഭയും മങ്ങുന്നത് സ്വാഭാവികമാണല്ലോ. സൗന്ദര്യം കുറയുമ്പോൾ ഭാര്യയുടെ സൗന്ദര്യം കുറയുന്നതാണ് അർത്ഥം അല്ല. എന്തെങ്കിലും ഭർത്താവിന് എന്തെങ്കിലും വിഷമതകൾ വരുമ്പോൾ ഭാര്യമാർക്കും ആ അത് ഭാര്യമാരുടെ മുഖത്തും അത് പ്രതിഫലിക്കും അല്ലെ? അത് സ്വാഭാവികമാണ്. ജീവിതത്തിലെ ആ ബന്ധം കാണിക്കുവാനായിട്ടാണ്, ആ സ്നേഹബന്ധത്തിന്റെ ആഴം കാണിക്കുവാൻ വേണ്ടിയാണ് കവി ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. നോക്കുക. കാന്തനു കാന്തി കുറഞ്ഞതു കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ. ചീർത്തു നിന്നുള്ളൊരു ശീതത്തെ പൂണ്ടു നിൻ ആർത്തന്മാരായി ചമഞ്ഞെല്ലാരും. ഈ കവി പറയുകയാണ് ചീർത്തു നിന്നില്ല. എന്താണ് ചീർക്കുക? അമ്മല്ലാതെ ചീർത്തു പോയി എന്ന് പറയുന്നത് എന്താണ്? ആ തടിക്കുക, വർദ്ധിക്കുക, വലുതായ, വളരെയുള്ള, സമൃദ്ധമായ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചീർത്തു നിന്നുള്ള കഠിനമായ ശീതത്തെ പൂണ്ട്, തണുപ്പിനെ പൂണ്ട് നിന്ന ആർത്തന്മാരായി. എന്താണ് ആർത്തന്മാർ? ദുഃഖിതരായി അല്ലെങ്കിൽ വിഷമിക്കുന്നവരായിട്ട് അല്ലെ, വിഷാദ മനസ്കരായിട്ട്, അതാണ് ആർത്തന്മാരായി, ദുഃഖിതന്മാരായി എന്നൊക്കെ പറയാം. അപ്പോൾ നോക്കുക, ചീർത്തു നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ശീതത്തെ പൂണ്ട് തണുപ്പിനാൽ ആർത്തന്മാരായി ചുമഞ്ഞെല്ലാവരും. എല്ലാവരും എന്താണ്, ആ ദുഃഖിതരെ പോലെ കാണപ്പെട്ടു, ദുഃഖമുള്ളവരെ പോലെ കാണപ്പെട്ടു. എന്താണ്, നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മുടെ മുഖത്ത് അത് പ്രതിഫലിക്കും അല്ലെ? മുഖം എന്ത് പറ്റും? ആ വാടി നിൽക്കും, ഒരു പ്രസന്നതയൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെയാണ് ഇവിടെ തണുപ്പ് കാലം വന്നപ്പോഴത്തേക്ക് ഉത്സാഹമൊന്നുമില്ലാതെ എല്ലാവരും വിഷാദത്തോടെ ഇരിക്കുവാൻ തുടങ്ങി. ആർക്കും ഒന്നിനും ഒരു ഉത്സാഹമില്ല, ആകപ്പാട് തണുത്തു കുറച്ച് ആ ഇരിക്കുന്ന ഒരവസ്ഥയാണ് കവി കാണുന്നത്. ചീർത്തു നിന്നുള്ള ഒരു ശീലത്തെ പൂണ്ടു നിൻ ആർത്തന്മാരായി ചമഞ്ഞെല്ലാരും. അടുത്ത വരികൾ നോക്കുക. കൈത്താലം കൊണ്ടു തന്മാറത്തു നന്നായി സ്വസ്തികാ ബന്ധം തുടങ്ങിനാരെ. നോക്കുക, ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? കൈത്തലം കൊണ്ട്, ഈ കൈത്തലം കൊണ്ട് തങ്ങളുടെ മാറത്ത്, മാറത്തെ ശരീരത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ സ്വസ്തികാ ബന്ധം ചെയ്തു, ഉടനാകൃതിയിൽ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. ഇതൊരു താന്ത്രിക ചിഹ്നമാണ്, അല്ലെങ്കിൽ യോഗയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണിത്. അപ്പോൾ ആളുകളെ തണുപ്പേറുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, രാവിലെ തണുപ്പേറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും വരുന്നത് അല്ലെ? അതാണ് കവി പറയുന്നത്. കൈത്തലം കൊണ്ടു തന്മാറത്തു നന്നായി സ്വസ്തികാ ബന്ധം തുടങ്ങിനാരെ. അടുത്ത് നോക്കുക. വായ്പാർന്നു നിന്നുള്ള കർപ്പാസം കൊണ്ടൊരു കൂർപ്പാസം മേനിയിൽ ചേർച്ച പൂക്കു. എന്ത് ചേർന്നു? വായ്പാർന്ന സമർത്ഥമായ കാർപ്പാസം. കാർപ്പാസം എന്ന് വെച്ചാൽ പരുത്തിത്തുണി കൊണ്ടുള്ള എന്നുള്ള അർത്ഥമാണ്. പരുത്തിത്തുണി കൊണ്ടുള്ള ഓരോ കൂർപ്പാസം, കൂർപ്പാസം പുതപ്പ്, കൂർപ്പാസം, കൂർപ്പാസം അർത്ഥം പുതപ്പ്, പുതപ്പ്. അപ്പോൾ പരുത്തിത്തുണി കൊണ്ടുള്ള, അതായത് തണുപ്പിനെ അകറ്റുവാൻ തക്ക തുണി കൊണ്ടുണ്ടാക്കിയ പുതപ്പെല്ലാം എന്ത് ചെയ്തു? ആ മേനിയിൽ, മേനി നേരത്തെ ഞാൻ പറഞ്ഞത് മേനി, ആ ശരീരത്തിൽ ചേർച്ച പൊക്കു, പൊക്കുക, പ്രവേശിക്കുക അല്ലെങ്കിൽ ഇടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ ചേർച്ച പൊക്കു, ചേർത്തിട്ടു, അതായത് ഒരു പുതപ്പൊക്കെ എടുത്ത് അവര് മാറത്ത് ആ ചേർത്ത് ഇടുവാൻ തുടങ്ങി. അതായത് നമുക്കറിയാം രാവിലെ നല്ല തണുപ്പുള്ള സമയത്താണ് നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ ആ കിടക്കപ്പാന പുതപ്പൊക്കെ എടുത്ത് വാരി ചുറ്റി കയ്യൊക്കെ ഇങ്ങനെ വെച്ച് വിഷമിച്ചായിരിക്കുമെന്ന് അല്ലെ? അത് തന്നെയാണ് കവിയോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ ആ ഒരു മഞ്ഞുകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് കവി. ആദിത്യ സേവയും പാവക സേവയും ആയിത്തുടങ്ങി പാലക്കും. അപ്പോൾ നോക്കുക, ആൾക്കാരെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? ആദിത്യനെ സേവിക്കാൻ തുടങ്ങി. ആദിത്യനാരാണ്? ആ സൂര്യൻ, വേറൊരു വാക്ക് പറഞ്ഞു സൂര്യന്,
ദിവാകരൻ ദിനകരൻ ഇതൊക്കെയാണ് ആൾക്കുള്ളത് അല്ലെ. അപ്പോൾ ആൾക്കാരെ ആദ്യത്തെ സേവ ചെയ്യാൻ തുടങ്ങി, പൂജിക്കാൻ തുടങ്ങിയെന്നാണോ? അല്ല, ചെറിയ വെയിലൊക്കെ എവിടെയോ കാണാം, അവിടെ വെയില് കായുവാൻ തുടങ്ങി. അതുപോലെ തന്നെ പാവകൻ, എന്താണ് പാവകൻ? തീ. പാവകൻ തീ. വേറൊരു ആദിത്യ സേവയും പാവക സേവയുമായി തുടങ്ങി പലർക്കുമ്പോൾ പതുക്കെ പുതപ്പനാലെ കയ്യൊക്കെ ഇങ്ങനെ വെച്ച് പുതപ്പൊക്കെ ഇട്ട് മൂടിക്കൊണ്ട് ആൾക്കാർ പതുക്കെ വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? വെയില് കായാനും പിന്നെന്ത് ചെയ്യാനും തുടങ്ങി, തീ കായാനൊക്കെ തുടങ്ങി. സാധാരണഗതിയിൽ തണുപ്പിനെ അകറ്റുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. അപ്പോൾ ആ ഒരു തണുപ്പ് കാലത്തിന് തണുപ്പിന്റെ കാഠിന്യത്തെ കവി വർണ്ണിച്ച് നിങ്ങളെ അതിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? തണുപ്പുകാലം വരാൻ തുടങ്ങി. ആ പാലാഴിയിലെ വെള്ളം പോലെ വെണ്മയാർന്ന മഞ്ഞ് പെയ്യുവാൻ തുടങ്ങി. ആ സൂര്യൻ, ഉഗ്രരൂപിയായ സൂര്യൻ പോലും മങ്ങി മയങ്ങി നിൽക്കുവാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ താമരയും ആ തന്റെ ശോഭയെല്ലാം വെടിഞ്ഞ് കൂമ്പുവാൻ തുടങ്ങി. ഇതിനെ സൂര്യനും താമരയും തമ്മിലുള്ള ബന്ധവുമായിട്ട് കവി ഭാര്യവർക്ക് ബന്ധമായിട്ട് കവി ഇവിടെ സങ്കല്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കവി പറയാണ്, ഭർത്താവിന്റെ കാന്തി കുറയുമ്പോൾ ഭാര്യമാരുടെ കാന്തിയും കുറയുന്നത് സ്വാഭാവികമാണല്ലോ. വർദ്ധിച്ച ആ ഈ തണുപ്പിനാൽ ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ദുഃഖിതരായിട്ട് കാണപ്പെട്ടു, വിഷാദവന്മാരായിട്ട് കാണപ്പെട്ടു. അവർ തണുപ്പിനെ മറയ്ക്കുവാൻ കൈത്തലം കൊണ്ട് മാറത്ത് സ്വസ്തികാരൂപത്തിൽ നിന്ന് വെച്ച് സ്വസ്തികാരൂപത്തിൽ പിടിക്കുവാൻ തുടങ്ങി, ഗുണലക്ഷണി പിടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ തണുപ്പിനെ അകറ്റുവാനുള്ള പരുത്തി തുണി കൊണ്ടുള്ള വസ്ത്രമൊക്കെ പുതപ്പൊക്കെ ആ ദേഹത്ത് വാരി ചുറ്റി, എന്നിട്ട് വെയിൽ കായുവാനും തീ കൊള്ളുവാനും ഒക്കെ തുടങ്ങി തണുപ്പിനെ അകറ്റുവാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടി കുറച്ച് വരികൾ കൂടി ഈണത്തിൽ ചൊല്ലി കേൾപ്പിക്കാം. അത് നിങ്ങൾ എന്റെ ഒപ്പം ചൊല്ലുക. വീട്ടിലിരുന്ന് നന്നായിട്ട് ചൊല്ലുക ഓരോ വരിയും. അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അർത്ഥമൊക്കെ നോക്കുക ഇതിന്റെ കേട്ടോ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഒരു പ്രാവശ്യം കുറച്ച് വരികൾ ചൊല്ലിക്കാപ്പിക്കാം മിസ്. അതൊന്ന് ചൊല്ലിത്തരാം. ശീതം താഴച്ചോരു ഹേമന്ത കാലവും ആമന്ദം പോന്നിങ്ങൂവന്നിതപ്പോ ഴിത്തുവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തൂകിത്തുടങ്ങിയതെങ്ങും ചണ്ഡനായുള്ളൊരു പങ്കജനാഥന്തൻ മണ്ഡലം മങ്ങിച്ച മഞ്ഞുകൂടി കെൽപ്പില്ലായാതോക്കും ഒപ്പുണ്ടായിരുന്നൂതിൽ കെൽപ്പരെ വാരുറ്റ കാന്തി കലർന്നൊരു വാരിജം ഓരോന്നേ മങ്ങിമായങ്ങിതപ്പോൾ കാന്തനു കാന്തി കുറഞ്ഞതു കാണുമ്പോൾ കാന്തമാ കാന്തിയും മങ്ങുമല്ലോ ചീർത്തു നിന്നുള്ളൊരു ശീതത്തെ പൂണ്ടു നീ ആത്തന്മാരായി ച കൈത്തലം കൊണ്ടു തൻ മാറത്തു നന്നായി സ്വസ്തികാബന്ധം തുടങ്ങിയാരേ വായ്പാർന്നു നിന്നുള്ള കാർപ്പാസം കൊണ്ടൊരു കൂർപ്പാസം മേനിയിൽ ചേർച്ച പുക്കു ആദിത്യ സേവയും പാവക സേവയും ആയിത്തു അവസാനിച്ചിരിക്കുകയാണ് എന്റെ ക്ലാസ്സിന്റെ സമയം തോന്നുന്നു. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് കവിത നന്നായിട്ട് ഈണത്തിൽ തന്നെ ചൊല്ലുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണം ഈണത്തിൽ ചൊല്ലാം കേട്ടോ. കവിതയുടെ ഭംഗി നഷ്ടപ്പെടുത്താതെ ഏത് ഈണത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം. വരികളുടെ അർത്ഥമൊക്കെ നോക്കുക. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.